എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇതാ കണ്ടില്ലേ ഒരുപാട് ചാനൽ വ്യൂവേഴ്സ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ദാണ്ടെ നമ്മളെ HDcare ചാനലിനെ അന്വേഷിക്കുന്ന വന്നുകൊണ്ടേയിരിക്കുകയാണ്. തൃശ്ശൂർ, ഇവര് തന്നെ ഇപ്പൊ തൃശ്ശൂർ, പിന്നെ എറണാകുളം, മലപ്പുറത്തൊക്കെ ട്രെയിനർ വരുന്ന ഇത് എന്താണെന്നറിയാമോ? വിശ്വാസമാണ്, നമ്മളോടുള്ള വിശ്വാസമാണ്. സത്യം പറഞ്ഞാ വിശ്വാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളോടുള്ള വിശ്വാസം, നമ്മളെ വിവേഴ്സിനോടുള്ള വിവേഴ്സിന്റെ വിശ്വാസം, കാഴ്ചക്കാരുടെ വിശ്വാസം എന്താന്ന് വെച്ചാല് ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് അതിശയം തോന്നുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇപ്പം ഈയിടെയായിട്ട് നമ്മള് ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്, വാട്സപ്പ് ഗ്രൂപ്പ്. കാര്യം വെച്ചാൽ നമുക്ക് എപ്പോഴും വീഡിയോ കിട്ടേണ്ട ഒരു ഒരു മനുഷ്യമാരല്ലേ, ഒരു സിറ്റുവേഷൻ കിട്ടാറില്ല. അപ്പൊ ഞാൻ ഈയിടയ്ക്ക് ഈ ഒരു ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടിരുന്നു. ടപ്പനെങ്കിൽ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് ഒരുപാട് കുറച്ച് ആൾക്കാര് നല്ലൊരു ഫോൺ നമ്മുടെ ഗ്രൂപ്പിൽ വഴി കിട്ടും, നല്ലൊരു ഫോൺ തന്നെ കിട്ടും, നല്ല സ്റ്റോറേജ് ഒക്കെ എന്നുള്ള നല്ല വില കുറച്ച് നമ്മളിൽ നിന്നും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ കുറച്ചാൾക്കാര് വിശ്വസിച്ച് നമ്മളെ വിശ്വസിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. കാര്യം എന്ന് വെച്ചാല് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവര് അക്കൗണ്ടിൽ പൈസ ഇടും. ഞാൻ നേരിട്ട് എന്തിനാണ് ഇവര് പൈസ ഇട്ടുള്ളത്? ഒന്നും ചോദിച്ചില്ല. ഇത് എന്താണ് സാധനം, ഏതാണ് സാധനം എന്നൊന്നും ചോദിക്കത്തില്ല. ഓൾ സെക്കൻഡ് പൈസ അക്കൗണ്ടിൽ വരുവായിരുന്നു. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും എന്നിട്ട് വാട്സപ്പ് മെസ്സേജ് വരും, ആ സെറ്റ് എനിക്ക് വേണം കേട്ടോ, അത് അഡ്രസ് അയച്ചിട്ട് അയച്ചുവിടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് അറിയണ്ടേ എന്താണ് സംഭവം അയച്ചെന്ന്. കൂടുതലും ഷോപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അറിയാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ഷോപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്, അവർക്കറിയാം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടുന്ന് സ്മാർട്ട് ഫോൺ കിട്ടും, തൂക്കിക്കോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരും അവരൊക്കെയാണ്. പിന്നെ അത് ഇനി സത്യം പറഞ്ഞാൽ നല്ല വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നി കേട്ടാ, ഇത്രമാത്രം. പിന്നെ കമന്റ്സ്, ഗൈസ് കമന്റ്സ് ഒന്നും കമന്റ്സ് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനും ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആദ്യം നോക്കുന്നത് കമന്റ്സ് ആണ് അല്ലേ. അല്ലേ, നമ്മൾ അവന്റെ റിവ്യൂ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് അവർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, എന്തെങ്കിലും നോക്കിയിട്ട് അത് ജെനുവിൻ ആണോ എന്നൊക്കെ നോക്കിയിട്ടേ നമ്മൾ സാധാരണ ഒരു സ്റ്റാൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ പോകാറുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഉപ്പുമുളകൊക്കെ ആണെങ്കിൽ നമുക്ക് എന്റർടൈൻമെന്റ് പറ്റും, അത് കൊള്ളാം. ഇതേപോലെ സംസാരിക്കുന്ന ഒരു ബിസിനസ് മേഖലയൊക്കെയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ചെയ്യും. പക്ഷെ അതിനും വളരെ മോശമായിട്ടും, വളരെ മോശമായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് വളരെ മൈനസ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടവുമാണ് അങ്ങനെ ഒരു മൈനസ് കമന്റ്സ് വരുന്നത്. സത്യം ആദ്യമൊക്കെ ഈ മൈനസ് കമന്റ്സ് വരുമ്പോൾ ഞാൻ ആദ്യം വിഷമം, മാനസികമായിട്ട് ഒരു വിഷമം ഉണ്ടാവും. ഇതെടാ നമ്മൾ ഇത്രയും കാര്യം ചെയ്തിട്ട് നമുക്കൊരു മൈനസ് കമന്റ്സ് വരുന്നു, എന്തുവാടേ അതെന്ന് പറഞ്ഞിട്ട് ഒരു വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല, അതാണ് നമ്മുടെ വിജയം എന്ന് എനിക്ക് കേട്ടോ. അപ്പൊ രണ്ടു മൂന്ന് ഷോപ്പിൽ വന്ന നമ്മുടെ കസ്റ്റമേഴ്സിനെ പറഞ്ഞു, പറയണവര് പറയട്ടാ, അതാണ് നിങ്ങളുടെ വിജയം. അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാവണം നിന്റെ നീ ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത്, ഒരു ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, അവര് കാരണമായിരിക്കും. പിന്നെ അത് കേട്ടപ്പം ആ ചിന്തകളൊക്കെ കളഞ്ഞു. അപ്പൊ അവർക്കും നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം പങ്കുവയ്ക്കുന്നു. ഗൈസ്, അപ്പൊ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാം നന്ദി കേട്ടോ. അപ്പൊ ഓണം വരെയാണ്, നല്ലൊരു ഗീത പരിപാടി വെക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. നമ്മളെ സഹപ്രവർത്തകരൊന്നും ഇപ്പൊ എന്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ അവരും തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചു വരണം, ഓണത്തിന് ഒരുമിച്ച് നിൽക്കണം, നമുക്ക് പഴയതുപോലെ ഓണം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. വരട്ടെ, വരന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. കുറഞ്ഞിടയ്ക്ക് നല്ല സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അയച്ചു തരണം കേട്ടോ. എന്റെ അഡ്രസ്സ് എല്ലാം താഴെ ഉണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ഉപയോഗമില്ലാതെ ഉപയോഗശീലമായിട്ട് നല്ലൊരു സ്മാർട്ട് ഫോൺ ഇരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ സത്യം പറഞ്ഞാല് വളരെ നല്ലൊരു കാര്യമുണ്ട്. ഒരുപാട് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം, ഒരുപാട് ചെയ്യുന്നുണ്ട്. എന്നെ വിളിച്ച് സാധനം എനിക്ക് അയച്ചു തരുന്നവരുണ്ട്. അതേപോലെ ഞാൻ പോയി എടുക്ക, ഒന്ന് വരുമോ, ഒന്ന് എടുത്തിട്ട് പോവോ, എനിക്ക് അഡ്രസ്സൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പോയി എടുത്ത് കുറഞ്ഞ വിലയിൽ 2500 രൂപയൊക്കെ തരാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കൊക്കെ എനിക്ക് തരാൻ പറ്റുന്ന അങ്ങനെയൊക്കെ എനിക്ക് തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വ്യക്തി കൊണ്ടുവരുന്ന ഫോൺ വാങ്ങിച്ച് അയാൾ എത്ര രൂപ എടുത്ത് വാങ്ങിക്കുന്ന ഫോൺ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് 2500 രൂപ തരാൻ പറ്റില്ല. ആരെങ്കിലും ഇതേപോലെ നമ്മൾ സഹായിക്കുന്നു, ഒരാൾക്ക് ആരെങ്കിലും ബാറ്ററി കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് തരും. ചിലപ്പോൾ ഡിസ്പ്ലേ ഒന്നും കാണത്തില്ല, ഡിസ്പ്ലേ ഇല്ലായിരിക്കും. ഒരു സെറ്റ് എടുക്കുമ്പോൾ അല്ല, ഡിസ്പ്ലേ ഇല്ല, ബോർഡും ഫ്രെയിം മാത്രമേ കാണുള്ളൂ. ഈ ഒരു സെറ്റാണ് നമ്മുടെ തരുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും ഡിസ്പ്ലേ ഒക്കെ മാറ്റി ആർക്കെങ്കിലും കൊടുക്കും, നമ്മൾ ഹാപ്പിയായി. അത് എത്ര സ്റ്റോർ, ചിലപ്പോൾ 8 GB RAM ആയിരിക്കും, 128 സ്റ്റോറേജ് ആയിരിക്കും, അതൊന്നും അവർ നോക്കത്തില്ല. ഡിസ്പ്ലേ ഇല്ല, ഉപയോഗിച്ചില്ല എന്ന ആട്ടാളെ കൂടും റെഡി കൊണ്ടുവരും. ലോക്ക് അവർക്ക് അറിഞ്ഞൂടെ ആയിരിക്കും, കുറെ നാളായി കാണാം ഉപയോഗിക്കാതിട്ടിട്ട്. നമ്മളത് കൊണ്ടുവന്ന് ലോക്ക് മാറ്റി എല്ലാം ക്ലിയർ ആയി അവർക്ക് ഓക്കെ, ആൾക്കാൾക്ക് കൊടുക്കുക.
അങ്ങനെ അങ്ങക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന്റെ താഴെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അതുമായിട്ട് അഡ്രസ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗശൂന്യമായിട്ടിരിക്കുന്ന ഫോൺ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിട്, അടുത്ത ആൾക്ക് ഉപകാരപ്പെടട്ടെ. ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീട്ട് കാണാം. ബൈ.